വെൽക്കം ബാക്ക് ടു അജേഴ്സ് ക്രിയേഷൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് സീരീസ് ക്രാഫ്റ്റ് നമ്പർ 3 ആയിട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട്, കൊച്ചു കുട്ടികൾക്ക് പോലും, ഒരു 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രിസ്മസ് ട്രീ ആയിട്ടാണ് കേട്ടോ. അതിൽ നമ്മൾ കുറച്ച് എന്താ പറയുക, ഏച്ചിമാരോടോ അല്ലെങ്കിൽ ഏട്ടന്മാരോ ഏച്ചിമാരോ ഏട്ടന്മാരോ ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരോടൊക്കെ ഒന്ന് ചെറിയൊരു സഹായം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമ്പോൾ ഒരു കോണ്, അത് കോണ് റെഡിയാക്കണമല്ലോ, അപ്പം അതിൻ്റെ ഒരു സഹായവും, പിന്നെ പെയിൻറ് അടിക്കണമെങ്കിൽ അതിനുള്ളൊരു സഹായവും മാത്രം കൊടുത്താൽ മതി. ബാക്കിയൊക്കെ കൊച്ചുകുട്ടികൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു ട്രീ ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേർ കാണുന്നുണ്ട് കേട്ടോ, നമ്മളുടെ വീഡിയോസൊക്കെ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്നുള്ള വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓളുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പം വീഡിയോ ഇടുന്നു അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇതാ നമ്മളുടെ ക്രിസ്മസ് ട്രീ ചെയ്യാനിട്ടുള്ള ബേസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ വേണ്ടാത്തൊരു ബുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ബുക്ക് നമ്മളുടെ ഏകദേശം ഒരു മാഗസിൻസിലെ പേപ്പേഴ്സ് പോലെ തന്നെയാണ്. അപ്പം അത് കുറച്ചുകൂടെ എന്താ പറയുക, സഹായകരമാകും. 2 പേപ്പേഴ്സ് കൂട്ടിയൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ടിയേറ്റ് കിട്ടും. അപ്പം ഞാനിതാ 2 പേപ്പേഴ്സ് കൂട്ടിയൊട്ടിക്കാനായിട്ട് 2 എണ്ണം ഇങ്ങനെ മുറിച്ചെടുത്തു. അപ്പോൾ ബാക്കി നമുക്ക് വേണ്ട ഇതാ ഞാൻ എന്താ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒട്ടിക്കുന്നില്ല കേട്ടോ, ഇതിങ്ങനെ തന്നെ അങ്ങ് കോണാക്കുകയാണ്. അപ്പം ഞാനിങ്ങനെയൊന്ന് ചെയ്യാൻ നോക്കി, പക്ഷേ ഇതെനിക്ക് ഒട്ടും റെഡിയാവുന്നില്ല. ഈ കോണാക്കാൻ ഞാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്താണെന്നറിയില്ല. കഴിഞ്ഞ നമ്മളുടെ ക്രിസ്മസ് ട്രീ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു, പെട്ടെന്ന് തന്നെ കോണായി കിട്ടി. പക്ഷേ ഇതെന്താണെന്നറിയില്ല, അതാണ് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. കൊച്ചു കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ഈ കോണ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടിലെ അച്ഛനോടോ അമ്മേനോടോ അല്ലെങ്കിൽ ചേട്ടനോടോ ചേച്ചിനോടോ ആരെങ്കിലും ഒന്ന് സഹായം ചോദിക്കുക, എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എനിക്ക് തന്നെ കണ്ടില്ലേ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഇതാ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരികയാണ്, പിന്നെയും പിടിവിട്ടു പോവുക. ഈ ഒരു കോണ് ചെയ്യാനേ ഞാൻ ഇതിൽ കുറച്ച് കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ബാക്കിയൊക്കെ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം ഇതാ ഞാനിതാ ഒരു കോണ് പോലെയൊക്കെ നാക്കി എടുത്തു അവസാനം. ഇനി നമുക്കിത് ഒട്ടിക്കാനായിട്ട് നിങ്ങൾക്ക് ഫെവിക്കോളോ ഫെവി ബോണ്ടോ ബ്ലൂ ഗണ്ണോ ഇൻസുലേഷൻ ടാപ്പോ സെല്ലോ ടാപ്പോ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫെവി ബോണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ക്രിസ്മസ് ട്രീക്ക് ഞാൻ നമ്മുടെ ഇൻസുലേഷൻ ടാപ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻസുലേഷൻ ടാപ്പ് തീർന്നു പോയി, ഇല്ലെങ്കിൽ ഞാൻ അത് എടുക്കുമായിരുന്നു. അതാവും കുറച്ചുകൂടി ഒരു എന്താ പറയുക, നമുക്ക് എളുപ്പത്തിൽ അങ്ങ് ഒട്ടിച്ച് കഴിയല്ലോ. ഇതിപ്പോൾ ഫെവി ബോണ്ടായാലും ഒരു 10-20 സെക്കൻഡ്സ് ഒന്ന് നമ്മൾ പിടിച്ച് വെക്കണം, എന്നാലേ അതും കറക്റ്റായിട്ട് ഒട്ടുള്ളൂ. ഫെവിക്കോളാണെങ്കിൽ അതിലും നേരം പിടിക്കും ഒട്ടാനായിട്ട്. അപ്പം നമുക്കിതൊന്നും ഒട്ടിച്ചെടുക്കാം. പിന്നെ എൻ്റെ പിടിവിട്ട് പോയി, കോണ് പോയി, പിന്നെ ഞാൻ ആ ഒരു മടക്കിലൂടെ ഇന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ കോണ് റെഡിയാക്കുന്നത് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്കും മനസ്സിലാവണമല്ലോ എന്താ പറയുക, അത്ര ഒരു ഈസി അല്ലാന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എന്താ കുറച്ച് അധികം തന്നെ ഫെവിബോണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഒരു 10-20 സെക്കൻഡ്സ് ഒന്ന് പിടിച്ചു വെക്കുക. നന്നായിട്ട് ഒട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിടിവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ക്രിസ്മസ് ട്രീ ആകെ കുളമായി പോകും. അപ്പം നന്നായിട്ട് ഒട്ടിക്കുക. ഇപ്പം ഇതാ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്, ഒട്ടി നന്നായിട്ട് ഉണക്കിയെടുത്തത് കേട്ടോ. നമ്മളുടെ വേണ്ടാത്ത പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം ഞാൻ എന്താ അധികം അങ്ങോട്ട് പ്രസ് ചെയ്യാണ്ട് കട്ട് ചെയ്യുകയാണ്, എനിക്കൊരു പേടി ഇനി എങ്ങാനും വിട്ടുപോയാൽ പിന്നെയും നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ. അതുകൊണ്ട് ഞാൻ മെല്ലെ പ്രസ് ചെയ്തു, പിന്നെ ഒട്ടിയതൊന്നും പോയില്ല, അതുകൊണ്ട് പിന്നെ ധൈര്യത്തോടു കൂടി കുറച്ചുകൂടെ പ്രസ് ചെയ്തു.
അപ്പോൾ ഇതാ നമ്മൾ ആദ്യം പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പ്രസ് ചെയ്ത് അപ്പം കുറച്ചുകൂടെ നീണ്ടു കിടക്കുന്നുണ്ടാവും, അതും കട്ട് ചെയ്ത് കളയുക. അപ്പം ഞാൻ കഴിഞ്ഞ ക്രിസ്മസ് ട്രീക്കും ഇത് തന്നെയായിരുന്നു മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് ട്രീൻ്റെ കോണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കും, അല്ലെങ്കിൽ അത് വീണു പോവും. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാനിപ്പോൾ ഒന്ന് വെച്ച് നോക്കി, പക്ഷേ ഇതൊന്ന് ആടി കളിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കൂർത്ത് നിൽക്കുന്നതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതാ നമ്മളുടെ ഫസ്റ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു കോണും കൂടെ റെഡി ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു കോണ് റെഡി ആക്കുന്നത് ഫുള്ളായിട്ട് കാണിച്ചിട്ടുള്ളൂ. ഞാൻ ശരിക്കും നാല് കോൺ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തതും റെഡിയായി, രണ്ടെണ്ണം റെഡി. ഇപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ കോൺ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ കുഞ്ഞി പേപ്പറാണ് എടുത്തിരിക്കുന്നത്, കാരണം അധികം വലുപ്പമൊന്നും വേണ്ട. ഇത്ര ഒരു വലിയ ബുക്കിൻ്റെ അതുപോലത്തെ പേപ്പേഴ്സ് കഴിഞ്ഞു പോയി, അപ്പോൾ ഞാനിത് ഇതുപോലത്തതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കോൺ ഉണ്ടാക്കി, അങ്ങനെ നാല് കോൺ ഞാൻ ടോട്ടലായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും നാല് കോൺ വേണ്ടി വന്നിട്ടില്ല, എനിക്ക് നാല് കോൺ വന്നപ്പം ഓവർ ഒരു ഹൈറ്റ് തോന്നി, അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് കോൺ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ ക്രിസ്മസ് ട്രീ ഒന്ന് പെയിൻ്റ് അടിച്ചു കേട്ടോ, ഒട്ടിച്ചു. ഇങ്ങനെയൊന്ന് കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു, അത് അമ്മയുടെ ഫോണിലായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ അച്ഛൻ്റെ ഫോണിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് എടുത്തിട്ട് ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല, അച്ഛൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ടാന്ന്. ഇപ്പോൾ സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കുറേ പേര് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചതാണ് വേണ്ടാന്ന് കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്റ്റാർ ഇവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം റെഡ് ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് പെയിൻ്റ് അടിക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ആ മൂന്ന് കോണും ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക, എന്നാൽ ആ ഒരു ശരിക്കും ആ ഒരു കോൺ അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതിൽ ഞാൻ വളരെ സോറി പറയുകയാണ്, കാരണം എന്തായാലും വീഡിയോ ഇടണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് ഇടാനും കഴിയുന്നില്ല, ഒട്ടും സെൻഡ് ആവുന്നില്ല. അമ്മേൻ്റെ ഫോണിൽ അങ്ങനെ റേഞ്ച് കിട്ടുന്നില്ല, അതുകൊണ്ട് എന്താ അറിയില്ല. അപ്പം ഞാനിതാ നാലാമത്തെ കോൺ എടുത്തിട്ടില്ല, മൂന്ന് കോൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കുറച്ചൊന്ന് എന്താ പറയുക, നമ്മളുടെ ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളതെന്ന് കണ്ടില്ലേ, ഓരോരോ കോണും കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും മൂന്ന് കോൺസ് അവിടെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു റെഡി ക്രിസ്മസ് ട്രീൻ്റെ ഒരു എഫക്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഞാൻ നമ്മുടെ സ്റ്റാർ ഒട്ടിക്കാനായിട്ട് ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കുറച്ചൊന്ന് പിടിച്ചു വെച്ചു, നന്നായിട്ട് തന്നെ ഒട്ടു കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശമൊക്കെ ഒന്ന് ഒട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീനെ ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തെർമോകോൾ ബോൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു നമ്മളുടെ ക്രിസ്മസ് ട്രീ കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗിയായിരിക്കും. ഇപ്പം ഞാൻ ഇതാ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫെവിക്കോൾ ആണ്. ഇപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഒരു കോണിൻ്റെ ഓരോരോ കോണിൻ്റെയും അറ്റത്തായിട്ട് ഒട്ടിക്കാനായിരുന്നു, പിന്നെ ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഒട്ടിച്ചു. എനിക്കതാണ് കുറച്ചുകൂടി ഒരു ഭംഗി തോന്നിയത്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഭംഗി തോന്നില്ല, എനിക്കും ഒട്ടും ഭംഗി തോന്നിയിട്ടില്ലായിരുന്നു, പക്ഷേ അവസാനം ചെയ്തു വന്നപ്പോഴേക്കും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ ചെയ്യാ ഇങ്ങനെ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഓരോരോ കോണിനെയും അഡ്ജസ്റ്റ് ആക്കിയിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്, പിന്നെ ഞാൻ ഫുള്ള് ചെയ്തു. ഇനി കുറച്ചും കൂടി ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ബോ ഉണ്ടല്ലോ, ബോ കെട്ടാൻ ഇപ്പം എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പം ഞാൻ കുഞ്ഞി യെല്ലോ ബോ ആണ് ചെയ്തത്, അതൊന്ന് ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്തു, ആ സ്റ്റാറിൻ്റെ താഴെ തന്നെ ഒന്ന് മെല്ലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു.
അതിനുശേഷം ഓരോ കോൺസിലും ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് അരി യെല്ലോ മാത്രം മതി എന്നാണ്. പിന്നെ എനിക്ക് തോന്നി ഫുള്ള് വേണമെന്ന്. അങ്ങനെ ഞാൻ ഫുള്ള് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോരോ കോണിലും ഓരോരോ സ്റ്റാർസ് എന്ന രീതിയിൽ ഞാൻ യെല്ലോ പിന്നെ പിന്നെ റോസ് പിന്നെ യെല്ലോ അങ്ങനെ ആ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ സാറ്റൻ റിബൺ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ ഏകദേശം വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നിയത്. ഇനി ഞാനിവിടെ ഒരു ഞങ്ങളുടെ കഴിഞ്ഞ ഒരു ജാമിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു. അതിലേക്ക് കുറച്ച് കല്ലാണ് ഇട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത്. അത്യാവശ്യം ചെറിയതായിട്ടുള്ള കല്ലുകളാണ് ഇട്ടുകൊടുക്കുന്നത്. ഞാൻ ആദ്യം തെർമോക്കോൾ ഇടാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ തെർമോക്കോൾ നിൽക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കല്ലെണ്ണി ആക്കിയതാണ്. നമ്മളുടെ ക്രിസ്മസ് ട്രീയിൽ ഞാനൊരു കോല് പോലെ ഒരു കോല് കോല് കുത്തി വെച്ച് അതിനൊരു ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഞാൻ ഇറക്കി വെക്കാൻ അതൊന്ന് നേരെ നിപ്പിക്കാൻ കുറച്ചും കൂടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കല്ലുകൾ അവിടെയും ഇവിടെയൊക്കെ ഇട്ട് വെച്ചിട്ടാണ് അത് സെറ്റാക്കി വെച്ചത്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ബാക്ക് സൈഡിൽ ഞാൻ തെർമോക്കോൾ ബോൾസ് ഒന്നും ഒട്ടിച്ചിട്ടില്ല. എനിക്ക് അവിടെ ഒട്ടിച്ചില്ല. പിന്നെ ഇതാ ഞാനൊരു കളർ പേപ്പർ നീല കളർ കളർ പേപ്പർ ഞാനൊന്ന് ഒരു ഏകദേശം ആ ഒരു ജാമിൻ്റെ ഒരു സൈസിൽ വെറുതെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്മളുടെ ആ ജാമിൻ്റെ ആ ഒരു കളേഴ്സൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തതാണ്. എന്നിട്ട് നമ്മുടെ കളർ പേപ്പറിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇതുപോലത്തെ ഫെവിക്കോളാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് കൊണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ അതാ നമ്മളുടെ ജാമിൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു കളർ പേപ്പർ പശ തേച്ച് വെച്ചത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അനിയത്തി അതിൽ തെർമോക്കോൾ ബോൾസൊക്കെ ഇട്ട് എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ കല്ലിട്ടതിലൊക്കെ ആ കല്ലൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തെർമോക്കോൾ ബോൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളുടെ ട്രീയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം കൊച്ചുകുട്ടികൾക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രിസ്മസ് ട്രീ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം. ബൈ ബൈ.